അമേരിക്കയുടെ നിരുപാധികമായ പിന്തുണയും ഗാസയിലെ വെടിനിർത്തൽ ഉറപ്പാക്കുന്നതിലെ സമ്പൂർണ്ണ പരാജയവും എല്ലാറ്റിനും പുറമെ ലെബനനിൽ ഇസ്രയേൽ നടത്തിയ നരഹത്യയും ഇപ്പോൾ ലെബനനിനെയും കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന്റെ പടിവാതിൽക്കലാണ്. പശ്ചിമേഷ്യയിൽ ഒന്നാകെ അശാന്തി വിതയ്ക്കുന്ന യുദ്ധമെന്ന ചിന്തയിലേക്ക് ഇസ്രയേൽ കടക്കുമ്പോൾ ഇത്തരത്തിലൊരു സമ്പൂർണ്ണ യുദ്ധം പ്രഖ്യാപിക്കാൻ ആ രാജ്യത്തെ ധൈര്യപ്പെടുത്തിയ വസ്തുതകളെയും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട്. ജനാധിപത്യ സംരക്ഷണത്തിന് അമേരിക്കൻ ഭരണകൂടം നൽകുന്ന പ്രാധാന്യം അമേരിക്കൻ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വീഥികളിലുടനീളം മുഴങ്ങിക്കേട്ടതാണ്. എന്നാൽ ആഗോള വ്യവസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അമേരിക്ക ജനാധിപത്യ വ്യവസ്ഥിതിയെ കാറ്റിൽ പറത്തുന്നു എന്നതും വ്യക്തമാണ്. രാജ്യങ്ങളുടെ പരമാധികാരവും സ്വയംഭരണവും സംരക്ഷിക്കുന്നതിൽ അമേരിക്ക പലപ്പോഴായി സ്വീകരിച്ചിരിക്കുന്ന സ്വാർത്ഥ നിലപാടുകളെ ലോകം കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ലെബനനിന്മേൽ ഇസ്രായേലിന്റെ ആക്രമണം മേഖലാ യുദ്ധമായി പരിണമിക്കുന്ന ഈ സാഹചര്യത്തിൽ അത് അനിവാര്യവുമാണ്. ശക്തമായ പ്രതിരോധങ്ങൾക്കിടയിലും ലെബനനെ ആക്രമിക്കാൻ ഉതകുന്ന തലത്തിലേക്ക് ഇസ്രായേലിന്റെ ആത്മവിശ്വാസത്തെ അമേരിക്കയാണ് പാകപ്പെടുത്തിയിരിക്കുന്നത്. ഗാസയിലെ അക്രമം മിഡിൽ ഈസ്റ്റിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും അമേരിക്ക ഇസ്രായേലിന് നയതന്ത്രപരവും സൈനികവുമായ വലിയ പിന്തുണയാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ അണിയറയിലെ സൂത്രധാരൻ ആരെന്നതും വ്യക്തമാണ്. അമേരിക്ക ആത്മാർത്ഥമായി വിചാരിച്ചിരുന്നുവെങ്കിൽ ഗാസയിൽ നടക്കുന്ന ഈ വംശഹത്യയെ ചെറുക്കാൻ അമേരിക്കയ്ക്ക് ആദ്യം മുതൽക്കേ സാധിക്കുമായിരുന്നു. എന്നാൽ വേണ്ട വിധത്തിൽ അത് നടപ്പിലാക്കുന്നതിൽ അമേരിക്ക വലിയ അലംഭാവമാണ് കാണിച്ചിരിക്കുന്നത്. അവർ ആഗ്രഹിച്ചത് തന്നെയാണ് ഇസ്രായേൽ നടപ്പാക്കിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു. ഗാസ യുദ്ധം ഒരു വർഷത്തിലേക്ക് നീങ്ങുക മാത്രമല്ല, ഇറാനും ഹിസ്ബുള്ളയും റഷ്യയുമെല്ലാം ആക്രമിക്കുമെന്ന വലിയ ഭീഷണിയും ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും നേരിടുന്നുണ്ട്. ഗാസയിലെ പലസ്തീനികൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം ആക്രമണം ആരംഭിച്ചതു മുതലാണ് ലെബനനും ഇസ്രായേലും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായിരിക്കുന്നത്. പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യമനിലെ ഹൂതി വിമത സംഘത്തോടൊപ്പം ലെബനനിലെ ഹിസ്ബുള്ളയും ഇസ്രായേലിനെ ചെങ്കടലിൽ ഉൾപ്പെടെ പ്രതിരോധിച്ചിരുന്നു. ഈ പ്രതിരോധവും ഇസ്രായേലിനെ പ്രകോപിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. ലോകരാജ്യങ്ങൾ നൽകുന്ന മുന്നറിയിപ്പുകളെല്ലാം കാറ്റിൽ പറത്തി ഇസ്രായേൽ തുടരുന്ന ആക്രമണത്തിന്റെ തീവ്രത കുറയ്ക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയടക്കം ആവശ്യവുമായി മുന്നോട്ട് വന്നിട്ടും ഒരു ഫലവും ഉണ്ടായിട്ടില്ല. അറുതിയില്ലാതെ തുടർന്ന വംശഹത്യ അമേരിക്കയെയും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനെയും ഇപ്പോൾ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. അമേരിക്കൻ ഭരണകൂടത്തെ ലോകരാജ്യങ്ങൾ ചോദ്യം ചെയ്തു തുടങ്ങിക്കഴിഞ്ഞു. സിവിലിയൻ മരണങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചപ്പോൾ ഗത്യന്തരമില്ലാതെ ഇസ്രയേലിനോട് വെടിനിർത്തൽ ആവശ്യപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രസ്താവനയ്ക്ക് അൽഷിവ ആശുപത്രിക്ക് നേരെ ബോംബുകൾ തുരുതുരാ വർഷിച്ചാണ് ഇസ്രായേൽ അതിക്രൂരമായി പ്രതികരിച്ചിരുന്നത്. ലോകരാജ്യങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പ്രസ്താവന നടത്തുക എന്നതിനപ്പുറം ആത്മാർത്ഥമായ ഒരിടപെടലും അമേരിക്കൻ ഭരണകൂടം നടത്തിയിട്ടില്ല. ഇതിൽ അമേരിക്കയിലെ ജനങ്ങൾക്കിടയിലും കടുത്ത അതൃപ്തിയുണ്ട്. ഇപ്പോഴും അമേരിക്കയുടെ സായുധ ബലത്തിലാണ് ഗാസയിലും ലെബനെതിരെയും ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തുന്നത്. അമേരിക്ക ആയുധം നൽകാതെ വന്നാൽ ഇസ്രായേലിന് ഈ യുദ്ധത്തിൽ നിന്നും നിർബന്ധമായും പിന്മാറേണ്ടി വരും. ആശയവിനിമയ സംവിധാനങ്ങളെ അടക്കം കൂട്ടുപിടിച്ച് ഭീകരമായ രീതിയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ലെബനിലുടനീളം ഇസ്രായേൽ നടത്തിയ ക്രൂരമായ കൊലപാതകങ്ങൾ അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെ ലംഘനമാണെന്ന് നിയമവിദഗ്ധരടക്കം വിമർശിച്ചപ്പോഴും വൈറ്റ് ഹൗസും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും സ്ഫോടനങ്ങളെ അപലപിക്കുക പോലും ചെയ്തിരുന്നില്ല. പലസ്തീനിലെ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരുന്നതായും ഇതിനകം തന്നെ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ അപ്പോഴും അമേരിക്ക നിസ്സംഗത കാണിക്കുകയാണ് ചെയ്യുന്നത്. നിലവിൽ പടിഞ്ഞാറൻ മേഖലയിലെ ലബായിയിലും യഹ്മോറിലും വീടുകളും പെട്രോൾ പമ്പുകളും കേന്ദ്രീകരിച്ചാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നതെന്നാണ് ലെബനൻ ദേശീയ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ലെബനൻ മറ്റൊരു ഗാസയാകുന്നത് ലോകത്തിന് താങ്ങാനാവില്ലെന്ന് യു എൻ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ തെക്കൻ ലെബനനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോക നിയമങ്ങളുടെ കടുത്ത ലംഘനമാണ്. യുദ്ധം നിയന്ത്രിക്കാനും ഇസ്രായേലിനെ നിലക്ക് നിർത്താനും അമേരിക്കയ്ക്ക് സാധ്യമല്ലെങ്കിൽ ആ സ്ഥാനത്ത് മറ്റാർക്കെങ്കിലും അത് സാധിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. മധ്യസ്ഥ ശ്രമങ്ങളിലൂടെയും പരിഹാര നിർദ്ദേശങ്ങളിലൂടെയുമുള്ള നീക്കുപോക്കുകൾക്ക് ഹിസ്ബുള്ളയും ഇസ്രായേലും അടുക്കാത്ത പക്ഷം അത് പുതിയൊരു മൂന്നാം ലോക യുദ്ധത്തിൽ കലാശിക്കാനാണ് സാധ്യത. എന്നും ഒരു വിഭാഗം മാത്രം വിജയിച്ച ചരിത്രം ലോക ചരിത്രത്തിൽ തന്നെയില്ല.
വീഴേണ്ട സ്ഥലത്ത് വീഴേണ്ട രൂപത്തിൽ ഒരു ബോംബ് വീണാൽ ആ നിമിഷം തീരാവുന്ന അഹങ്കാരമേ ഇസ്രയേലിനുള്ളൂ. വൈകിയെങ്കിലും ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ നല്ലത്. ഈ ഘട്ടത്തിൽ അങ്ങനെ മാത്രമേ പറയാനും കഴിയുകയുള്ളൂ.